ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ റംലാൻ ഡേ വണ്ണിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ റംലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ എന്തായാലും തലേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് അത്താഴത്തിനുള്ള പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ നമ്മൾ റംലാന് നോമ്പ് തുറക്കുണ്ടാകുന്ന കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ ഞാൻ ബാക്കിയുള്ള വ്ളോഗ്സിൽ എന്തായാലും ഈ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതാ അത്താഴത്തിന് നമ്മൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറി, ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് റെസിപ്പീസ് വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ദാ ചിക്കൻ സ്റ്റൂ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ തലേന്ന് രാത്രി ഇതാ കല്ലുമ്മക്കായ മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രാത്രി സ്നാക്കായിട്ടും രാത്രി ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ ഇതാ നെയ്ച്ചോറ് തയ്യാറാക്കുകയാണ്. അപ്പോൾ സാധാരണ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പട്ടാ ഗ്രാമ്പ് ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഇതാ സവാള കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ നെയ്ച്ചോറോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതാ നെയ്ച്ചോറ് റെഡിയാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ രാത്രിക്കുള്ള ഫുഡ് കഴിക്കുകയാണ്. പിന്നെ എനിക്ക് നെയ്ച്ചോറിൻ്റെ ഒന്നും വീഡിയോ അല്ലെങ്കിൽ എടുക്കുന്നതൊന്നും കറക്റ്റായിട്ട് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ പറ്റുന്നില്ല. കാരണം ഐതി എപ്പോഴും കരയിലും ഞാൻ പല വ്ളോഗ്സിലും പറഞ്ഞിട്ടുണ്ട് ഐതി ഫുൾ ടൈം കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് എല്ലാതൊന്നും എപ്പോഴും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇൻഷാല്ലാ പറ്റുന്ന പോലെ ഞാൻ മാക്സിമം വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഡെയിലി എനിക്ക് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. എന്താവും എന്നൊന്നും അറിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പറയാം ഏത് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് വേണ്ടതെന്ന് കൂടെ ഒന്ന് പറയണേ, ഒന്ന് താഴെ കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഇതാ നമ്മൾ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ രാവിലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഫ്രഷ് എല്ലാം ആയ ശേഷം പിന്നെ ഇതാ ഉച്ചയ്ക്കാകട്ട് നമ്മൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ സ്നാക്സിനുള്ള മുട്ടയെല്ലാം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇത് കോഴിയട എന്ന് പറയും, കോഴിയടക്കുള്ള മൈദ മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ മൈദയിൽ ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ മൈദമാവ് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ആട്ട പൊടി കുഴച്ചെടുക്കുകയാണ് മടക്കുപത്തൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉപ്പാക്ക് മടക്കുപത്തൽ നിർബന്ധമാണ്. പിന്നെ നോമ്പ് തുറക്ക് മുൻപന്നായിട്ട് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ്. നോമ്പ് തുറക്കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കില്ല. പിന്നെ ഇത് കോഴിയടക്കുള്ള മസാലയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മസാല എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഐതി ബേബി ഫുൾ എൻ്റെ മേലെണീറ്റ് ഇരിക്കലെന്നെ നെൽത്തങ്ങ് ഇരിക്കുന്നില്ല. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. കോഴിയടക്ക് വേണ്ടിയിട്ട് സാധാരണ മസാലകളാണ് തയ്യാറാക്കി എടുക്കുന്നത്. സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ അതിനകത്തേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ നല്ല ചിരവിയത് ഏകദേശം ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതാണ് കേട്ടോ ഈ ഒരു കോഴിയടയുടെ മസാല. പിന്നെ ഇതാ പഴംപൊരി തയ്യാറാക്കാനുള്ള പഴം ഇതാ മുറിച്ചിട്ടുണ്ട്. മൈദമാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇമ്മീഡിയൽ വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷ് ചെയ്ത് അതെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ഇത് കോഴിയടക്കുള്ള ഞാൻ നേരത്തെ പരത്തി വെച്ചത്, സോറി കുഴച്ച് വെച്ചത്, ഇപ്പോൾ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ മൈദമാവ് ഇതാ നല്ലവണ്ണം കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം. അതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടൊരു കാര്യം. എത്രത്തോളം തിന്നാവുന്നോ അത്രത്തോളം ക്രിസ്പി ആയിരിക്കും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന കോഴിയട.
അപ്പോൾ അതാ ഉമ്മയിട്ടത് പരത്തിയെടുക്കണത്. ഇത് എനിക്ക് അത്ര തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാനൊന്നും അറിയില്ല. നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം. അപ്പം നല്ലവണ്ണം കനം കുറച്ച് പരത്തിയെടുത്ത ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു ക്യാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ പ്ലേറ്റെല്ലാം ഇങ്ങനെ ഒരു മുറത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതാ ഫില്ലിങ് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം രണ്ട് ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുക്കാണ്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പൂവടയാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത്, മധുരത്തിലുള്ളത്. അപ്പോൾ ഇതാണ്, ഇത് ഞാൻ ഫോൾഡ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ക്ലിയറായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഐറ്റം നമ്മൾ ഷോപ്പിൽ, ബേക്കറി ഷോപ്പിൽ പോയാൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒന്നുകൂടെ അതിനുള്ളിൽ മസാല ഒന്നുകൂടെ ക്രിസ്പായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ മസാല കേട്ടോ, കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള മസാല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതാ ചിക്കൻ കറി തയ്യാറാക്കാനുള്ള സവാള എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ അയതി കരഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു ആര്, അതുകൊണ്ട് തന്നെ കറിയെല്ലാം വെച്ചത് പിന്നെ എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ ഇവിടെ മടക്ക് വത്തൽ റെഡിയാക്കുകയാണ്. അപ്പോൾ മടക്ക് വത്തൽ എന്ന് പറഞ്ഞത് നമ്മുടെ സാധാരണ ചപ്പാത്തിനെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് മടക്കിയെടുക്കും. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം വീണ്ടും അത് പരത്തിയെടുക്കും. അതാണ് മടക്ക് വത്തൽ. അപ്പോൾ ഒരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഉമ്മ അതവിടെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മടക്കുപത്തലൊക്കെ ഇവിടെ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചുട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ചിക്കൻ കറിക്കുള്ള മസാല ഇതാ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഐതി ബേബി ഇതാ ഇങ്ങനെ ആയിരിക്കും, ഫുൾ ഡേ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അധികവും ഞാനിങ്ങനെ അവനെ എടുത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എടുത്ത് കിടക്കേണ്ടി വരും. അതാണ് ഫുൾ ഡേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് അരിപ്പത്തൽ തയ്യാറാക്കാനുള്ള അരി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊന്നിയരി കുതിർത്തിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അത് കുറച്ച് പൊടിയായിട്ട്, അതായത് പൊന്നിയരിയുടെ പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ആണ് അരിപ്പത്തൽ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോഴേക്കും ഉമ്മ ഇതാ ഇവിടെ മടക്ക് പത്തലെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അരിപ്പത്തലും തയ്യാറാക്കിയെടുക്കുകയാണ്. പിന്നെ ഇതാ മുട്ട വരഞ്ഞ് പൊരിക്കാനുള്ള മുട്ട എല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളാ മുട്ടയുടെ തോട് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക, നീളത്തിലൊന്നും അങ്ങ് വരഞ്ഞു കൊടുക്കുക. ഒരു മുട്ട ഒരു മൂന്നാല് പേരെ വരച്ച് കൊടുക്കുക കേട്ടോ. അതാണ് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഉമ്മ ഇതാ അവിടെ അരിപ്പത്തലെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്.
ഇത് തരിക്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ഇത് നെയ്യിൽ, അതായത് ആർ കെ ജിയിൽ കുറച്ച് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് കാഷ്യൂനട്ടും പിന്നെ മുന്തിരി എല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് റവ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് പാൽ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്കുള്ള തേങ്ങാപ്പാലാണ് എടുത്തു വെച്ചിട്ടുള്ളതാണത്. പിന്നെ ഇതാ ജ്യൂസ് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ്ട് നമ്മളുടെ റവ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കാച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത്. റവ കാച്ചിയത് അതുപോലെ തരിക്കഞ്ഞി അല്ലെങ്കിൽ തരി കാച്ചിയതെന്നൊക്കെ പറയും. അതൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് ഉന്നക്കായ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ രാത്രിക്കുള്ള ചോറിൽക്കുള്ള മീൻ കറി തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ മീൻ മുളകിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ തരിക്കഞ്ഞി ഇതാ ഇവിടെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇക്കാടെ ഉമ്മ ഇവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് തരിക്കഞ്ഞി റെഡിയാക്കുക. എൻ്റെ ഉമ്മ പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ തരിക്കഞ്ഞിക്ക് എന്താ പേരെന്നൊന്നും താഴെ കമൻറ്റ് ചെയ്യണേ. ചില ഭാഗത്തെല്ലാം പല ഭാഗത്തും പല പേരാണ്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള മധുരം കൂടെ ഇട്ട് കൊടുത്തിട്ട് തരിക്കഞ്ഞി പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയിലേക്ക് ഇതായി ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ട് അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്തതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ടൈമിൽ ഇതാ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇതാ ഇവിടെ ജ്യൂസ് എല്ലാം തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് ഇക്കാൻ്റെ സിസ്റ്ററാണ് കേട്ടോ. പിന്നെ ഇതാ മീൻ കറി അപ്പോഴേക്കും മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, പുളി ഒഴിച്ചിട്ടുണ്ട്, അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നങ്ക്, നമ്മുടെ നാട്ടിൽ മാന്തൾ എന്ന് പറയും, അതാണ് അതിട്ടിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് മീൻ മുളകിട്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പിന്നെ അതിന് മുമ്പത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ മീൻ മാത്രമേ കഴിക്കുള്ളൂ, ചിക്കനോ അങ്ങനത്തെ മീറ്റൊന്നും കഴിക്കാറില്ല. പിന്നെ ഇതാ നമ്മൾ എല്ലാ ഐറ്റംസും ഇനി പൊരിച്ചെടുക്കേണ്ട ടൈമായി. ഏകദേശം എല്ലാ കുക്കിങ്ങും കഴിഞ്ഞു, ഇനി ചോറ് മാത്രം വെച്ച് കഴിഞ്ഞാൽ മതി. ബാക്കി എല്ലാ കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി, മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്, അതുപോലെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ മോര് കാച്ചാണ്. അപ്പോൾ മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഇതാ മോര് അല്ലെങ്കിൽ കട്ടിയുള്ള തൈര് എടുത്തിട്ട് അതിലേക്ക് ഇതാ പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ചതാണത്, അതുകൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തേങ്ങ അരച്ചത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റവിൽ വെച്ചിട്ട് തിളക്കാൻ അനുവദിക്കാതെ നല്ലവണ്ണം കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഇതിനകത്ത് കടുക് പൊട്ടിക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ മോരി കാച്ചി തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഇതാ നമ്മൾ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആദ്യം തന്നെ ഉന്നക്കായ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ പഴംപൊരി എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എല്ലാതും ഏകദേശം ഒരേ ടൈമിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കുക. അല്ലാതെ ഓരോന്നോരോന്ന് നമ്മൾ ഫ്രൈ ചെയ്താൽ എടുക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റവ് ഓണാക്കണം, പിന്നെ നമ്മളുടെ ചട്ടിയെല്ലാം ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ അതിനിടയ്ക്ക് നമ്മൾ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കലും ബാക്കി ഇതാ ഉമ്മത ചായ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ മുട്ട വരഞ്ഞ് പൊരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മസാല തേച്ച് കൊടുത്തിട്ട് അത് ഇതാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചട്ടിക്കകത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ പഠിച്ചിട്ടുള്ളത് ഇവിടെ വടകര വന്നിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മുട്ട പുഴുങ്ങി കഴിക്കലുണ്ട്, അതുപോലെ പൊരിച്ച് കഴിക്കലുണ്ട്, ബുൾസായി ഉണ്ട്. പക്ഷേ ഈ ഒരു ആഴ്ച ഞാൻ കാണുന്നത് ഇവിടെ വടകര വന്നിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്.
അപ്പോൾ ഫൈനലായിട്ട് ഇതാ കോഴിയടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലക്കകത്ത് ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെമ്മീന് ചേർത്ത് കൊടുത്തിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ പറയാൻ വേണ്ടി വിട്ടു പോയതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ തന്നെ കുറച്ചൊരു ഡ്രൈ മസാല പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സംഭവത്തിന് എന്തുകൊണ്ടാണ് കോഴിയട എന്ന് പറയാമെന്ന് മനസ്സിലാവുന്നില്ല. കോഴി ചേർക്കാത്ത ഒരടയാണിത്. എന്തായാലും നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടെല്ലാം വെച്ച ശേഷം, ഫിൽ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം അതൊന്ന് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുറത്തല്ല വെറുതെ പുറത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ ക്രിസ്പാവുന്ന കേട്ടോ ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മളുടെ മുട്ട പൊരിച്ചതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കോഴിയടയും റെഡി ആയിട്ടുണ്ട്. കോഴി ചേർക്കാത്ത കോഴിയട, നമുക്ക് വേണമെങ്കിൽ ചെമ്മീനട എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ നമ്മുടെ കോഴിയട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ മുട്ട പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നക്കായും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ടേബിളിലൊന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കണം. അതിനിടയിൽ ഇതാ ഉമ്മ ചോറിനുള്ള അരിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഏകദേശം അൽഹംദുലില്ലാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒന്ന് ഹാളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ട് ഫുഡെല്ലാം ഇനി ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റമദാൻ ഒന്നിലെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ല ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ഇൻഷാല്ല കാണിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.